നമസ്കാരം. സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അലൻഡ മാത്യു. പ്രധാന വാർത്തകൾ. മാർപ്പാപ്പയുടെ കോവിഡ് കാലപ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ. വത്തിക്കാന്റെ സാമ്പത്തിക വകുപ്പിൽ അൽമായനെ നിയമിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ധ്യാനാത്മക സന്യാസം ആവശ്യമാണ്, കർദിനാൾ അവീസ്. വിശുദ്ധ നാടിന്റെ സംരക്ഷണത്തിനായി സഹായം അഭ്യർത്ഥിച്ച് ഫാദർ പാറ്റേൺ. തിരുസഭയെ കെട്ടിപ്പടുക്കുക എന്നത് ഓരോ അൽമായന്റെയും ഉത്തരവാദിത്വവും കടമയുമാണെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഫാദർ ജേക്കബ് പാളക്കാപ്പള്ളി, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി. ഫെയ്ത്ത് അറ്റ് ഹോം പ്രോഗ്രാം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മാർപ്പാപ്പയുടെ കോവിഡ് കാല പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ. കോവിഡ് പകർച്ചവ്യാധി മൂലം വത്തിക്കാനിൽ ലോക്ക്ഡൌൺ ആയിരുന്ന March 9 മുതൽ May 18 വരെയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പ്രസംഗങ്ങൾ സമാഹരിച്ച് വത്തിക്കാൻ പുസ്തകം പ്രസിദ്ധീകരിച്ചു. വത്തിക്കാന്റെ സാമ്പത്തിക വകുപ്പിൽ അൽമായനെ നിയമിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സ്പെയിൻ സ്വദേശിയായ ഡോക്ടർ മാക്സിമിനോ കബലോറയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ധ്യാനാത്മക സന്യാസം ആവശ്യമാണ്, അപ്രത്യക്ഷമാകില്ല, കർദിനാൾ അവീസ്. ധ്യാനാത്മക ജീവിതം നയിക്കുന്ന സന്യാസം കാലത്തിന്റെ ആവശ്യമാണെന്നും അത്തരം ആശ്രമങ്ങൾ ഇല്ലാതാകില്ല എന്നും വത്തിക്കാൻ സന്യസ്ത സമർപ്പിത ജീവിത കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ യോവാ ബ്രാസ്റ്റി അവീസ് പ്രസ്താവിച്ചു. വിശുദ്ധ നാടിന്റെ സംരക്ഷണത്തിനായി സഹായം അഭ്യർത്ഥിച്ച് ഫാദർ പാറ്റേൺ. യേശു ജനിച്ചു വളർന്ന വിശുദ്ധ നാട്ടിലെ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള സ്വസ്ത്ര കാഴ്ചയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് വിശുദ്ധ നാടിന്റെ ഉത്തരവാദിത്തമുള്ള ഫാദർ ഫ്രാൻസിസ്കോ പാറ്റേൺ അഭ്യർത്ഥന നടത്തി. എല്ലാ വർഷത്തെയും ദുഃഖ വെള്ളിയാഴ്ച പരിശുദ്ധ പിതാവിന്റെ പേരിൽ എടുക്കുന്ന സ്വസ്ത്ര കാഴ്ച വിശുദ്ധ നാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നീക്കിവെക്കുന്നത്. ഇത്തവണ കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദുഃഖ വെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾ നടക്കാതിരുന്നതിനാൽ September 13 വിശുദ്ധ കുരിശിന്റെ മഹത്തീകരണ തിരുനാൾ ദിവസം സ്വസ്ത്ര കാഴ്ച എടുക്കാനാണ് അഭ്യർത്ഥന. ക്രൈസ്തവ വംശഹത്യയിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ട് നൈജീരിയൻ ബിഷപ്പ് ഹസൻ കുക്ക. നൈജീരിയയിൽ നടക്കുന്നത് ക്രൈസ്തവ വംശഹത്യയാണെന്ന് ആവർത്തിച്ച് സൊക്കോട്ടോ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാത്യു ഹസൻ കുക്ക. 3 ക്രൈസ്തവർ ഉൾപ്പെടെ 5 സന്നദ്ധ പ്രവർത്തകരെ അടുത്തിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു. ഈ അവസരത്തിലാണ് നൈജീരിയയിലെ ക്രൈസ്തവരുടെ ദുരവസ്ഥ വിവരിച്ച് ബിഷപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏറ്റവും കൂടുതൽ പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ പത്രോസിന്റെ പിൻഗാമിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 27 വർഷം തിരുസഭയെ നയിച്ച വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 482 പേരെയാണ് വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസത്തിന് സാക്ഷ്യം നൽകിയ 898 പേരെയാണ് വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. ഇതിൽ അത്ഭുതപ്പെടാനില്ലെന്നും ഒട്രാൻഡോയിൽ നിന്നുള്ള 800-ൽ അധികം പേരടങ്ങുന്ന സംഘം ഉണ്ടായിരുന്നതിനാലാണ് എണ്ണം വർദ്ധിച്ചതെന്നും വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ ബെച്ചു പറഞ്ഞു. മതമൗലികവാദവും ഭീകരവാദവും വർദ്ധിക്കുന്നത് ഗൗരവമായി കാണണം, KCBC പത്രക്കുറിപ്പ്. മതമൗലികവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും സ്വാധീനം സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഗൗരവമായി കാണണമെന്നും കേരളത്തിലെ IS സാന്നിധ്യത്തെക്കുറിച്ച് UN നൽകിയ മുന്നറിയിപ്പ് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കണമെന്നും KCBC പത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. KCBC വർഷകാല സമ്മേളനത്തിലാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തത്. പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ, KCBC നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചു. പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരട് നിർദ്ദേശങ്ങളിൽ പൊതുജനത്തിന്റെ പ്രതികരണം തേടിയുള്ള അറിയിപ്പിൽ KCBC നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചു. തിരുസഭയെ കെട്ടിപ്പടുക്കുക എന്നത് ഓരോ അൽമായന്റെയും ധർമ്മം, ജസ്റ്റിസ് കുര്യൻ ജോസഫ്. തിരുസഭയുടെ പ്രേഷിത ദൗത്യത്തിൽ സഭയോട് ചേർന്ന് നിന്ന് ദൃശ്യവും സ്പർശ്യവുമായ രീതിയിൽ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മാതൃകകളാകുക എന്നതാണ് ഓരോ അൽമായന്റെയും കടമയും ദൗത്യവുമെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ പ്രഥമ പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ഓൺലൈൻ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി അനുപാതം പുനഃപരിശോധിക്കണം, KCBC. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ
സംസ്ഥാനത്തെ ന്യൂനപക്ഷ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി നടപ്പാക്കുകയും ഇപ്പോഴുള്ള 80:20 അനുപാതം അടിയന്തരമായി പുനഃപരിശോധിക്കുകയും ചെയ്യണമെന്ന് KCBC സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളിയെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഡെപ്യൂട്ടി സെക്രട്ടറിയായും POC ഡയറക്ടറായും നിയമിച്ചു. കരുതലിന്റെ വഞ്ചിയുമായി SH സന്യാസിനിമാർ. ദുരിതത്തിൽ വലയുന്ന കുട്ടനാടൻ ജനതയ്ക്ക് കരുതലിന്റെ തോണിയുമായി ചങ്ങനാശ്ശേരി SH കോൺവെന്റ് സിസ്റ്റേഴ്സ്. പച്ചക്കറി കിറ്റുകളുമായി കുട്ടനാടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ തേടിയാണ് ഈ സമർപ്പിതർ യാത്ര ചെയ്യുന്നത്. മത്തായിയുടെ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ മാ റെമിജ്യൂസ് ഇഞ്ചനാനിയിൽ. മനപാലകരുടെ കസ്റ്റഡിയിൽ മരിച്ച കർഷകൻ മത്തായിയുടെ കുടുംബത്തിന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇൻഫാം ദേശീയ രക്ഷാധികാരി ബിഷപ്പ് മാ റെമിജ്യൂസ് ഇഞ്ചനാനിയിൽ. മത്തായിയുടെ വീടിന് മുമ്പിൽ കർഷക സംഘടനകളുടെ ഐക്യവേദിയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നടത്തിയ ഐക്യദാർഢ്യ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഫെയ്ത്ത് അറ്റ് ഹോം ആരംഭിച്ചു. താമരശ്ശേരി രൂപത മതബോധന കേന്ദ്രം വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ സഹായിക്കുവാൻ ഫെയ്ത്ത് അറ്റ് ഹോം രക്ഷിതാക്കളും വിശ്വാസ പരിശീലനവും എന്ന പേരിൽ പരിശീലന പരിപാടി ആരംഭിച്ചു. വിശ്വാസ പരിശീലനത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി മാ റെമിജ്യൂസ് ഇഞ്ചനാനിയിൽ പിതാവിൻ്റെ ക്ലാസ്സോടുകൂടിയാണ് പ്രോഗ്രാം ആരംഭിച്ചത്. എല്ലാ മാസത്തിലും ഒരു പ്രോഗ്രാം എന്ന രീതിയിലാണ് ഫെയ്ത്ത് അറ്റ് ഹോം ക്രമീകരിക്കുന്നത് എന്ന് രൂപത മതബോധന ഡയറക്ടർ ഫാദർ രാജേഷ് പള്ളിക്കാവയലിൽ അറിയിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.